ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, നമ്മളിന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ടാണ് വന്നത്, മുഹറം 10 നോമ്പുതുറ. നമ്മളിന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസിൻ്റെ റെസിപ്പിയൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ കൽത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയുക. അത് പിന്നെ ഒരു ചിക്കൻ കേക്ക്, പിന്നെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്കറപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. ആദ്യം കുറച്ച് ശർക്കര, ഒരു 3 ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അരി, പിന്നെ പച്ചരി കേട്ടോ, പച്ചരി, പിന്നെ കുറച്ച് ചോറ്, പിന്നെ കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലോണം അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരച്ചിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ശർക്കര ഇനി ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് തേങ്ങ ചെറുതാക്കി മുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കുക്കർ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് കുറച്ച് ടൈം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കുക. നല്ലോണം വെന്ത് നല്ലോണം പൊങ്ങി വരണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ചിക്കൻ കേക്കാണ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്യാണ്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നല്ലോണം വാടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറുതാക്കി മുറിച്ച പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയൊക്കെ ഇട്ടിട്ട് ചിക്കൻ നല്ലോണം ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലില്ലാത്ത പീസാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്, ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നല്ലേ. അതുകൊണ്ട് എല്ലില്ലാത്ത നോക്കിയെടുത്ത് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കൈകൊണ്ടൊന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുത്താണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ജാറിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് ഞങ്ങൾക്കിപ്പോൾ ടൈമില്ല, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അമ്മ ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കുകയാണ്. വേറെ പാത്രത്തിലൊന്നാക്കി എടുക്കാനുള്ള ഈ ഒരു ടൈം ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് 3 മുട്ട ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഓയില്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇനി മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നല്ലോണം നെയ്യ് ഫുള്ളായിട്ട് ഒന്നാക്കി കൊടുക്കുക. ഇത് നമ്മൾ ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച മസാല അല്ലേ, ആ മസാല ഇങ്ങനെ കുറച്ച് ഇതുപോലെ തന്നെ ഹാഫ്ക്കിടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മേലേക്ക് നമ്മൾ അതിന് ബാറ്റർ ഒഴിക്കാവും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇനിയും ബാറ്റർ വയ്ക്കും, പിന്നെ അതിൻ്റെ മേലെ പിന്നെയും മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കും. കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒരു സ്റ്റീൽ പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ മസാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരിക്കില്ല, കാരണം നോമ്പുതുറാണല്ലോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് തിരക്കിലായിപ്പോയി. ഇത് ഓട്ടടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടട ചട്ടി ആട്ടോ, ഇതിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അത് അടുപ്പത്ത് ഉണ്ടാക്കിയാലാണ് നന്നാവുള്ളൂ. അപ്പോൾ അത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓട്ടട എന്നാണ് ഇതിന് ഇവിടെയൊക്കെ പറയുക, ഇതിന് പല പേരും ഉണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന നോക്കുക, ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇതിനൊന്നുമുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കിയാൽ ഇതും ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുക്കായി കഴിഞ്ഞിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അത് മറിച്ചിട്ടിട്ട് അതൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുക്കറപ്പം. അതിനും
പിന്നെ ഇത് നമ്മളൊരു സ്പെഷ്യലായിട്ടാണ്. എൻ്റെ റെസിപ്പി ഒക്കെ ഇൻഷാല്ലാ പിന്നൊരു ദിവസം ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളിതെല്ലാം ടേബിളിലേക്ക് എടുത്തു വെക്കുമ്പോഴത്തേന് ഞാൻ ബാങ്കു കൊടുത്തു. അപ്പോൾ പിന്നെ വീഡിയോയിലൊന്നും ശ്രദ്ധിച്ചില്ല. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് നോമ്പോർക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കേക്കും കുക്കറപ്പൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നന്നായി, നല്ല സോഫ്റ്റ് ഉണ്ടോ. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. തിരക്കിട്ടുള്ള കളിയായിരുന്നു. ഇപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണല്ലോ നമ്മൾ നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ കിച്ചണിൽ കയറുക. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടി ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് ടൈം വൈകിപ്പോയി. അപ്പോഴത്തേനും ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് അങ്ങ് പോയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുക്കറപ്പും പിന്നെ ഈ ചിക്കൻ കേക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിലൊക്കെ ഇനിയും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എടുത്ത് പുറത്ത് വെക്കുമ്പോഴത്തേനും ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങ് എടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിട്ട മന്തി റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ചായക്ക് ഇവിടെ ചിക്കൻ കറിയും പിന്നെ ഓട്ടടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും കൂടെ ഫോളോ ചെയ്യുക, ഐ ഡി റിയാസ്ഫിനും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓക്കെ, ബൈ. ഇനി ഇൻഷാല്ലാ വേറൊരു